മനസ്സിലാക്കിയതിനു ശേഷം അവിടെ നിന്ന് പിൻവാങ്ങി. എന്ത് മനസ്സിലാക്കിയതിനു ശേഷം? അവനെ നശിപ്പിക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പരിസേരെ അവനെ നശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പിൻവാങ്ങി. നമ്മുടെ ജീവിതത്തിലെ കൃപ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങാൻ നമുക്ക് മനസ്സുണ്ടോ? നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കാം. ഈ മുമ്പ് കാലഘട്ടത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മൊബൈൽ ഫോണിൽ നിന്ന് അഡിക്ഷൻ എന്ന് മാറി നിൽക്കുന്നതാകാം, അല്ലെങ്കിൽ തിന്മയുടെ കൂട്ടുകെട്ടായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ആ അതിൽ നിന്ന് മനസ്സിലാക്കി പിൻവാങ്ങാൻ. നോമ്പ് കഴിയുമ്പോൾ വീണ്ടും ആരംഭിക്കുന്ന ഒരു നോമ്പാണെങ്കിൽ എന്താണ് അതുകൊണ്ട് ഗുണമുള്ളത്? ഇത് കഴിയുമ്പോൾ വീണ്ടും ഞാൻ പഴയൊരു മനുഷ്യനായിട്ട് മാറുകയാണെങ്കിൽ ഈ മുറ്റത്ത് വളരുന്ന പുല്ലുപോലെ തന്നെയാണ്, നമ്മൾ പറയ്ക്കുന്നു വീണ്ടും വളരുന്നു, നോമ്പ് കഴിയുന്നു വീണ്ടും നമ്മൾ പഴയ പോലെയാകുന്നു. കാര്യമില്ല, മനസ്സിലാക്കി പിൻവാങ്ങാൻ. എന്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിൻവാങ്ങണം. ഞാൻ ഈ നോമ്പ് കഴിയുമ്പോൾ വീണ്ടും അതിലേക്ക് ഓടാനല്ല, ഇനി ഒരു 20 ദിവസം കൂടി ഉള്ളു ദൈവമേ എന്ന് മനസ്സിലാക്കി നിൽക്കുന്നതല്ല, പിൻവാങ്ങണം. അതാണ് യേശു ചെയ്തത്. അതിന് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി, കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.